ഭാര്യ ലിഡിയയും ബിടെക്കുകാരിയും. ജോലിസ്ഥലത്തുണ്ടായ പ്രണയമാണോ അതോ പഠനകാലത്തുണ്ടായ പ്രണയമാണോ? പഠനകാലത്തുണ്ടായിരുന്നതാണ്. ഞങ്ങള് +1 +2 പഠിച്ചത് സെയിം സ്കൂളിലാണ്. അപ്പൊ ആ സമയത്താണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. അങ്ങനെ +2 ഒക്കെ അവസാനിക്കുന്നതോടുകൂടി പ്രണയത്തിലാവുകയും പിന്നെ ഞാൻ എഞ്ചിനീയറിംഗ് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ഒരു വർഷം റിപ്പീറ്റ് ചെയ്തതിനു ശേഷം ലിഡിയും ജോയിൻ ചെയ്ത് കോയമ്പത്തൂർ തന്നെയാണ്. അപ്പോൾ അതൊക്കെയായിരുന്നു ഞങ്ങളുടെ പ്രണയകാലം എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു +1 +2 കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പാൻറും ഷർട്ടും ഇട്ട് പാക്കിങ് ചെയ്ത് അല്ലേ ഒക്കെ കെട്ടി, അതുപോലെ തന്നെ ലിഡിയ ഫ്രോക്കും ഒക്കെ ഇട്ട് വരുന്ന കാലഘട്ടത്തിൽ തുടങ്ങിയ പ്രണയം അല്ലേ? അതിനാണ് ഒരു നൊസ്റ്റാൾജിയക്ക് ഒരു വലിയ പങ്ക് വഹിക്കുവാൻ സാധിക്കുന്ന അന്നത്തെ ആ പ്രണയ കാഴ്ചകളായി. 2004 ഞങ്ങള് കണ്ടുമുട്ടുന്നതും പരിചയപ്പെടുന്നത്. പോലും നമുക്ക് അന്ന് അഫോർഡബിൾ അല്ല, ഫ്രീ ഒന്നല്ലല്ലോ. എന്തായിരുന്നു ഒരു പ്രണയത്തിന്റെ ഒരു നമുക്ക് നേരിട്ട് കാണുക സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് ഈ സ്കൂൾ മുഴുവൻ നമ്മൾ നോക്കി നിൽക്കും. അങ്ങനെ നമ്മൾ ഏതെങ്കിലും ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും സംസാരിച്ചാൽ കാലഘട്ടത്തിന്റെ ആയിട്ടുള്ള മാറ്റമുണ്ട്. 2004 പറഞ്ഞ ഒരുപാട് പണ്ടൊന്നും അല്ല, പക്ഷെ സാഹചര്യങ്ങൾ ഇതിനേക്കാളും വ്യത്യസ്തമായിരുന്നു. അപ്പൊ അന്ന് പിന്നെ കത്തുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എഴുതിയിട്ടുണ്ട്. നോട്ട്സ് വാങ്ങിക്കുക, തിരിച്ചു പുസ്തകം കൊടുക്കുമ്പോൾ അതിനകത്ത് അതൊക്കെ. പിന്നെ കോളേജൊക്കെ എത്തിയപ്പോഴത്തേക്കും ടെക്സ്റ്റ് മെസ്സേജസും കോളേജൊക്കെ കഴിയാറായപ്പോഴത്തേക്കും വാട്സാപ്പും അങ്ങനെയൊക്കെ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കും. കാലത്തിന് ഒരുപാട് സംഭാവനകൾ ചെയ്യുവാൻ സാധിച്ചു ഒരുമിപ്പിക്കുന്ന തീർച്ചയായിട്ടും. വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ സന്തോഷത്തോടെ സ്വീകരിച്ച പ്രണയം. ലവ് മാരേജ് എന്ന് പറയുമ്പോൾ അവർക്കും നമ്മളെ പറ്റിയുള്ള കൺസേൺ ആയിരിക്കും സ്വാഭാവികമായിട്ടും. അച്ഛനമ്മമാർക്ക് മക്കളെ കുറിച്ചുള്ള, ആൺകുട്ടികളെ കുറിച്ചാണെങ്കിലും പെൺകുട്ടികളെ കുറിച്ചിട്ടുള്ളതാണെങ്കിലും ഇവരായിട്ട് കണ്ടുപിടിച്ചത് ശരിയായിരിക്കുമോ, ഇവരുടെ പ്രായം പക്വതയായിട്ടുണ്ടാവുമോ, ഇങ്ങനെയുള്ള പല സംശയങ്ങളും. തങ്ങളുടെ ചിറകിൻ കീഴിലാണ് ഇപ്പോഴും എന്ന് പറയുന്ന സ്നേഹം കൊണ്ട് തോന്നുന്ന കാര്യമാണ്. പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു വേർഷൻ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ രണ്ടുപേരുടെയും വീട്ടുകാർ അത് മനസ്സിലാക്കുകയും നാട്ടുകാരെ സന്തോഷിപ്പിക്കുന്നതിനേക്കാൾ സ്വന്തം മക്കളുടെ സന്തോഷം തന്നെയാണ് വലുത് എന്ന് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.